നമസ്കാരം നമുക്കിന്ന് കൈതച്ചക്കയെ പരിചയപ്പെടാം ബ്രൊമീലിയസി കുടുംബത്തിൽപ്പെട്ട കൈതച്ചക്കയുടെ ശാസ്ത്രനാമം അനാനാസ് കോമോസസ് എന്നാണ് ബഹുനേത്ര അനാരസം പാർവതി കൗതുക സ്വപ്ന എന്നെല്ലാം സംസ്കൃതത്തിൽ കൈതച്ചയ്ക്കെ അറിയപ്പെടുന്നു പാകമത്യ കൈതച്ചയ്ക്ക് ദഹനത്തെ സഹായിക്കുന്ന പെപ്സിനോട്ട് സമാന ഗുണമുള്ള ബ്രോമലിൻ എന്ന എൻസൈം അടങ്ങിയിരിക്കുന്നു ചുമസംഹാരി ഔഷധങ്ങളിൽ ചേർക്കുന്ന മാനിറ്റോൾ എന്ന പദാർത്ഥം കൈരച്ചക്കയിൽ നിന്നും വിപുലമായ തോതിൽ വേർതിരിച്ചെടുക്കുന്നു കൈരച്ചക്കയുടെ ഉപയോഗം ദഹനം ത്വരിതപ്പെടുത്തുന്നു രക്തം കട്ടപിടിക്കുന്നതിനെതിരായി പ്രവർത്തിക്കുന്നു ചുമ തൊണ്ടരോഗങ്ങൾ രോഗങ്ങൾ ഇവ ശമിപ്പിക്കുന്നു വാദം ശമിപ്പിക്കുന്നു കൃമി നശിപ്പിക്കുന്നു ഇലയുടെ നീരും കൃമി നശിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അഴുത്ത കൈതച്ചക്ക ഒരെണ്ണം കൊത്തിയരിഞ്ഞ് അതിൽ ആടലോടാത്തിൻ്റെ ഇല അമ്പത് ഗ്രാം ഇട്ട് ഒരു മുറി തേങ്ങയുടെ പീര ചേർത്ത് ആവി പോകാതെ വേവിക്കുക വേവിച്ച ശേഷം അതിൻ്റെ കൂടെ അഞ്ഞൂറ് ഗ്രാം കൽക്കണ്ടമിട്ട് വീണ്ടും ചൂടാക്കി യോജിപ്പിക്കുക ഇത് പത്ത് മുതൽ പതിനഞ്ച് ഗ്രാം വരെ ദിവസം നാല് പ്രാവശ്യം വീതം കഴിച്ചാൽ വരണ്ട ചുമ ശമിക്കും ശരീരക്ഷീണവും മാറുന്നതാണ് പ്രോട്ടീൻ അധികമുള്ള ആഹാരം കഴിച്ചിട്ട് ദഹനക്കുറവുണ്ടായ കൈതച്ചക്ക തിന്നുകയോ അതിൻ്റെ നീര് കുടിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് തൊണ്ടവീകം ബ്രോങ്കൈറ്റീസ് തുടങ്ങിയ അസുഖങ്ങളുള്ളവർ കൈതച്ചക്ക അൽ അൽപ്പാൽപമായി നുണഞ്ഞിറക്കുന്നത് നല്ലതാണ് അല്പമായ വേദനയോടും കൂടിയുള്ള ആർത്തവമുള്ളവർ കൈതച്ചക്ക പതിവായി തിന്നുന്നത് ഉത്തമമാണ് ഇതിൻ്റെ ഇലയുടെ നീര് അഞ്ചു മുതൽ പത്ത് മില്ലി വരെ വേണ്ടത്ര കൽക്കണ്ടവും ചേർത്ത് കഴിച്ചാൽ ഇക്കിൽ ശമിക്കും ശരീരഭാരം കുറയ്ക്കുവാനും ദഹനം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു വിറ്റാമിൻ സി എ മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം ഫോളേറ്റ് എന്നിവ കയറച്ചക്കലിൽ ധാരാളമായുണ്ട് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും എല്ലുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും സന്ധിവാഹത്തിനും ഓസ്റ്റിയോ ആർത്രൈറ്റിസിനും ആശ്വാസം ലഭിക്കുവാൻ ഇതിൻ്റെ ഉപയോഗം സഹായിക്കുന്നു കൊളസ്ട്രോളിനെ വിഘടിപ്പിച്ച് ഹൃദയാരോഗ്യം ഏകുവാൻ പൈനാപ്പിളിൽ അടങ്ങിയിട്ടുള്ള ബ്രോമെലൈൻ സഹായിക്കുന്നു ക്ഷേതരക്താണുക്കളുടെ അളവ് നാലിരട്ടി ആക്കുവാനും കുട്ടികളിൽ ഉണ്ടാകുന്ന സൈനസൈറ്റിസ് വേഗം സുഖപ്പെടുത്തുവാനും അലർജി രോഗങ്ങൾ തടയുവാനും പൈനാപ്പിളിൻ്റെ ഉപയോഗം സഹായിക്കുന്നു ഡോക്ടർ എസ് നേശമണിയുടെ ഔഷധ സസ്യങ്ങൾ എന്ന ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശിക്കുന്നു നന്ദി